കല്യാണി മിൽസ്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളൂ. കല്യാണി മിൽസ്, ഇതാരായിരിക്കും? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് ഓർമ്മിപ്പിക്കേണ്ട കാര്യം എന്താ? ഓഫർ മോശമൊന്നുമല്ല. ഇതിന്റെ ഓപ്ഷൻസ് വഴി നമുക്ക് പഴയ നഷ്ടങ്ങളൊക്കെ നികത്തുകയും ചെയ്യാം. മാത്രമല്ല, നല്ല പ്രോഫിറ്റും കിട്ടും. അല്ലെങ്കിൽ തന്നെ പഴയ നഷ്ടങ്ങളൊക്കെ സഹിച്ചിട്ട് ഈ പെയിന്റിംഗ് വഴി നമുക്ക് കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരെ നമ്മൾ? വെൽ, ഞങ്ങൾക്ക് ഈ ഡീലിൽ സമ്മതമാണ്. ഗ്രേറ്റ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ അഗ്രിമെന്റിൽ സൈൻ ചെയ്തേക്ക്. പിന്നെ ഇതിന്റെ അക്കോർഡിംഗ് നിങ്ങൾ ഓംകാര ഓബ്രോയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തോട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഈ കോൺട്രാക്റ്റിൽ നിന്നും ഫ്രീ ആക്കുന്നു എന്നാണ്. ആ പിന്നെ എന്ത് നഷ്ടമുണ്ടായാലും ശരി, അത് നിങ്ങൾ തന്നെ സ്വയം പരിഹരിക്കേണ്ടതാണ്. ചേട്ടനൊന്നും തൊടാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല. പിന്നെയുള്ളത് എന്റെ കാര്യമല്ലേ. ഒരു മിനിറ്റ്, ഒന്നുകൂടി പറഞ്ഞ്. താങ്കൾ എന്താ പറഞ്ഞേ? സർ, ഐ ആം എക്സ്ട്രീംലി സോറി സർ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിഹേവിയറിൽ നല്ല കുറ്റബോധമുണ്ട്. സാറിന് എപ്പോഴാണോ കംഫർട്ടബിൾ ആയി പെയിന്റിംഗ് തരാൻ പറ്റുക, അപ്പൊ മതി. ഓക്കെ, ഐ ലെറ്റ് യു നോ. കൊള്ളാലോ.
ഇവരെന്നെ ഭീഷണിപ്പെടുത്തിട്ട് ഇപ്പൊ പെട്ടെന്നെന്താ കോഓപ്പറേറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്ന വീട്. ചിലരങ്ങനെയാ. ആർട്ടിസ്റ്റിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. തല്ലി ഓടിക്കേണ്ടവരുണ്ടല്ലോ, തല്ലി തന്നെ ഓടിക്കേണ്ടി വരൂ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതെല്ലാം നിന്റെ പണിയായിരുന്നു അല്ലേ. ഐ എം സോറി ബ്രദർ. ഐ നോ ഹോം എന്നെ വിലക്കിയതാ, പക്ഷേ ബ്രദർ വിഷമിക്കുന്നു കണ്ടപ്പോ എനിക്ക് നോക്കിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ടുണ്ടല്ലോ. അവിടെ ചെന്നിട്ട് നീ എന്ത് ചെയ്തു? എല്ലാം ഭസ്മമാക്കി. ഭസ്മമാക്കിയെന്നു എന്തിനാ? ഞാൻ എന്റെ പേഴ്സണൽ മാറ്റേഴ്സ് സ്വയം സോർട്ട് ഔട്ട് ചെയ്തോളാം നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഐ നോ ഐ നോ, പക്ഷേ ചേട്ടന്റെ പേഴ്സണൽ മാറ്റർ ഞങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ മാറ്ററാണ്. എനിക്ക് കൂടപ്പിറപ്പുകളൊന്നുമില്ല. അതുകൊണ്ട് ചേട്ടനും ശിവൻ ചേട്ടനും റൂഡി ബോയ് എല്ലാവരുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തോളെ, അത് ഉറപ്പാ. താങ്ക്സ്. നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് യു നോ റൂഡി, റൂഡി ബോയ്, നീ ആ ലാൻഡിൽ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുത്തു എന്ന് അവൻ എന്നോട് പറഞ്ഞായിരുന്നു. നീ അന്ന് നടത്തിയ എഫേർട്ട് കൊണ്ടാണ് ഇന്ന് അവൻ ആ ലാൻഡിൽ സക്സസ് ആയത്. ഓക്കേ, അപ്പോൾ റൂഡി അതിന്റെ ആവശ്യത്തിനായിട്ട് പോയതാണോ? ഓക്കേ, എനിവേസ് താങ്ക് യു, മോസ്റ്റ് വെൽക്കം. നിങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യാ? എനിക്ക് ആരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു രാത്രി 7 മണിക്ക് കല്യാണി മിൽസിൽ വരണോന്ന്. എനിക്കും സെയിം മെസ്സേജാ കിട്ടിയത്. എനിക്കും കിട്ടി. ഇന്ന് എനിക്കും സെയിം മെസ്സേജ് കിട്ടി. അങ്ങനെയെങ്കിൽ ഇതിനർത്ഥം ആരോ നമ്മൾക്കെതിരെ ഒരു പ്ലേ ആരംഭിച്ചിരിക്കുക. പക്ഷെ അതാരായിരിക്കും? അതാരായിരുന്നാലും അവർക്ക് ഈ കല്യാണി മിൽസിന്റെ ഒരു രഹസ്യവും കിട്ടാൻ പാടില്ല. ഇനി ആ ഭക്തത്തിലാണെങ്കിൽ പോലും ആ രഹസ്യം പുറത്തു വന്നാൽ അത് നമ്മളെല്ലാവരുടെയും സർവനാശം വരുത്താനിടയാകും. നമ്മൾ ഈ 4 പേർക്കല്ലാതെ കല്യാണി മിൽസിന്റെ രഹസ്യം ആർക്കും അറിയില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ 4 പേരിൽ ഒരാൾ തന്നെയാവണം ഇതിന് പിന്നിൽ. എന്റെ ബലമായ സംശയം ഇതിന് പിന്നിലെ കരങ്ങള് പിങ്കിയുടേതാണെന്നാണ്. എന്ന് വെച്ചാ എനിക്ക് നിന്റെ നേച്ചർ നന്നായിട്ട് അറിയാം പിങ്കി. നമുക്കിടയിലുള്ള വഴക്ക് പോലും അതിന്റെ ഫലം. അതല്ല നിനക്ക് പറയാൻ പറ്റൂ? എനിക്ക് വേണമെങ്കിൽ ഇത് തിരിച്ച് നിങ്ങളെ പറ്റിയും പറയാലോ. ഞങ്ങളെ കുഴപ്പത്തിലാക്കാൻ ദേവേട്ടൻ ചെയ്തതാണെന്ന്. പിങ്കി, ദേവൻ ഇങ്ങനെ ഒരിക്കലും ഒരു പ്രവൃത്തി ചെയ്യില്ല. പിങ്കിക്ക് ഒരിക്കലും ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നമ്മളിൽ ആരോ ഒരാളുടെ പണിയാണിത്. അതേതായാലും ജാനകിയും ഞാനും അല്ലെന്ന് അറിയാം. ദേവേട്ടാ, ഏട്ടൻ ഏടത്തിലുള്ള വിശ്വാസം പോലെ തന്നെ ഞാൻ എന്റെ പിങ്കിയെയും ഈ കാര്യത്തിൽ 100% വിശ്വസിക്കുന്നു. പിന്നെ നീയാണല്ലോ ബാക്കിയുള്ളത്. മൈ മദർ, ശക്തിയേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാറില്ല. ഉറപ്പായിട്ട് ഇതിന് പിന്നെ നിങ്ങൾ തന്നെയായിരിക്കും. ആർ യു മാഡ് പിങ്കി? ദേവൻ ഇത്തരം പ്രവൃത്തി ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനാ? അത് ശരിയാ, ഏടത്തി പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇത്തരം ഒരു പണി ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല പിങ്കി. ഐ എം ഷുവർ നമ്മളെ പരസ്പരം തമ്മിലടിപ്പിക്കാനായി ആരോ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ട്. അതാണല്ലോ ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്, വെറുതെ വഴക്കൂടാനായിട്ട്. ഇനി അത് ആരാണെങ്കിലും ശരി, നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് ഇവിടേക്ക് വിളിച്ചു വരുത്തിയതിന് പിന്നിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇനി ആരായാലും അവരെ നമ്മുടെ സീക്രട്ടിനെ കുറിച്ച് അറിഞ്ഞിട്ടായിരിക്കും ഒരുമിച്ച് വിളിച്ചത്.
അങ്ങനെ മഹാദേവന്റെ കൃപ കൊണ്ട് അമ്മ അപകട നില തരണം ചെയ്തു. ആ സമയത്ത് ബരേലിൽ എത്താൻ കഴിഞ്ഞത് വലിയ കാര്യമായി. അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് എന്തോ സംഭവിക്കുമായിരുന്നു. തന്നെയല്ല, അമ്മയെ നോക്കാൻ ഞാനല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. എന്തായാലും ഇത്രയും നാൾ ഓങ്കാരച്ചേട്ടനെ നഗർന്ന് നിന്നപ്പോ ഒരു കാര്യം മനസ്സിലായി. എനിക്ക് ഓങ്കാരച്ചേട്ടൻ ഇല്ലാതെ കഴിയാൻ പറ്റില്ല. ഇനി എല്ലാം മറന്നൊരു പുതിയ ജീവിതം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തുടങ്ങണം. അതിനുവേണ്ടി ഞാൻ കൊതിക്കുക. എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിക്കൊടുക്കണം. അദ്ദേഹത്തിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയ കാര്യവും പറയണം. അത് കേൾക്കുമ്പോൾ ആള് സന്തോഷിക്കും. അങ്ങനെയെങ്കിലും ഞാൻ അദ്ദേഹത്തിന് ചേരുന്നയാളാവണം. ഞാൻ അദ്ദേഹത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് അവിടെ എത്തി ഉടൻ തന്നെ എനിക്ക് പറയണം. നിനക്ക് വട്ടു പിടിച്ചോ എന്റെ ഗൗരി? മുംബൈയിലേക്ക് തിരിച്ചു വരുന്ന കാര്യം നീ ഓങ്കാരച്ചേട്ടനോട് പറഞ്ഞേയില്ലല്ലോ. ഫോൺ ചെയ്തിട്ടൊന്ന് പറഞ്ഞേക്കാം. ഹലോ ഓങ്കാര ചേട്ടാ. അതെ, ഞാനങ്ങോട്ടേക്ക് തിരിച്ചു വരാന്ന് പറയാനാ വിളിച്ചേ. ഹലോ, കട്ട് ചെയ്തല്ലോ. ഓ, ചിലപ്പോ നെറ്റ്വർക്ക് കാണില്ലായിരിക്കാം, അതുകൊണ്ട് കട്ടായതാവും. അതിനിപ്പോ എന്താ, ഞാൻ അദ്ദേഹത്തിനൊരു മെസ്സേജ് അയച്ച പോരെ. ഞാൻ അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തും. ഇത്രയും ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ഈ വീടിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഇനി എന്ത് പുതിയ കള്ളാണ് ഗൗരി നീ പറയാൻ പോകുന്നത്? എന്നാലും നീ ഒരു കാര്യം ഓർത്തോ, ഇത്തവണ എന്തായാലും ഞാൻ നിന്റെ വലയിൽ വീഴുമെന്ന് വിചാരിക്കണ്ട. കാരണം എനിക്ക് നിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് മനസ്സിലായിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്, സർപ്രൈസ്. എന്റെ അടുത്ത് നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട്. ആദ്യം നീ എന്റെ സർപ്രൈസ് കാണ്. എന്താ? വാ, കാണിക്കാം. ഞാൻ നിനക്കൊരു അവസരം തന്നതാണ് ഗൗരി. എന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനം തരാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇന്ന് ഞാൻ ഈ ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമസ്കാരം മാഡം. അല്ല, ഇതൊരു ഗോപാലേട്ടനോ? വരൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ഞാനിപ്പോ മാഡത്തിനോട് നന്ദി പറയാൻ വന്നതാ. മാഡം ഈ മധുരം സ്വീകരിച്ചാലും. അയ്യോ, ഇപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ? അതിന് പകരം ഞങ്ങൾക്ക് സർക്കാർ സാലറിയും തരുന്നുണ്ട്. സർക്കാർ എല്ലാ പോലീസുകാർക്കും ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. എന്നിട്ടും അന്ന് ആ ഗുണ്ടകളിൽ നിന്നും എന്റെ കട സംരക്ഷിച്ചത് മാഡം മാത്രമല്ലേ? അതുവരെ ഒരു പോലീസുകാരനും വന്നില്ലല്ലോ. മാഡം അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ കട പോയേനെ. മാഡം അന്ന് എന്റെ കട മാത്രമല്ല എന്റെ കുടുംബം കൂടിയാ രക്ഷിച്ചത്. ഇത് വാങ്ങണം. എന്റെ ചേട്ട, ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല, അത് കൈവച്ചു. ഈ പാവപ്പെട്ടവൻ ഇത് മാത്രമേ തരാനുള്ളൂ, വാങ്ങിക്കണം. നിങ്ങൾ ഇത്രക്കൊന്നും ബുദ്ധിമുട്ടേണ്ട, യാതൊരു കാര്യം ഉണ്ടായില്ല ഗോപാലേട്ട. ദയവ് ചെയ്ത് ഇത് വേണ്ടെന്ന് പറയരുത്. ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ ഇറങ്ങാം. വളരെ നന്ദി. എസിബി ഭവ്യ. ആരാ? വി ആർ ഫ്രം ആന്റി കറപ്ഷൻ ബ്യൂറോ. താങ്കൾ കൈക്കൂലി മേടിക്കുന്നുവെന്ന് വിവരം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. വാട്ട്? ഐ തിങ്ക് ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഞാൻ ഇന്ന് വരെ ആരോടും കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. ആരും എന്നോട് ഓഫർ ചെയ്യാനും ധൈര്യപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, കിട്ടിയ വിവരത്തെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജോലിയാണ്. യാ ഷുവർ, പ്ലീസ് പ്രൊസീഡ്. ഇതെന്താണ്? ഇത് സ്വീറ്റ്സ് ആണ്, ഇപ്പൊ വന്ന ഗോപാലൻ ചേട്ടൻ കൊണ്ടുവന്നതാ. ഇതാണോ സ്വീറ്റ്സ്?
ഇതിപ്പോ നിങ്ങൾ വരുന്നതിന് തൊട്ടു മുന്നേ ഒരാൾ വന്ന് തന്നിട്ട് പോയതാ. പക്ഷെ ഇതിൽ പണം എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല. ഇത് കൈക്കൂലി കൊടുക്കാനും വാങ്ങാനുമുള്ള ഒരു പഴയ രീതിയാണ്. നിങ്ങൾക്കിത് അറിയില്ലെന്നാണോ? നിങ്ങളെ പോലുള്ളവരാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ നാണക്കേടുണ്ട്. ഈ പണം ഇതിനകത്ത് എങ്ങനെ വന്നു എന്ന് എനിക്ക് യാതൊരു അറിവില്ല. ദയവേത് നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഇതിപ്പോ മനഃപൂർവ്വം ആരോ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്ത പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വളരെ റെസ്പെക്റ്റബിൾ ആയ ഒരു പോലീസ് ഓഫീസറാണ്. അതൊക്കെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായതിനു ശേഷം തീരുമാനിക്കാം. ചെയ്ത പാപങ്ങൾ അധികകാലം ഒളിഞ്ഞിരിക്കില്ല. സത്യം എന്തായാലും ഒരു നാൾ മറന്നേക്ക് പുറത്തു വരും. ഈ സത്യം എങ്ങാനും പുറത്തു വന്നാൽ നമ്മുടെ എല്ലാവരുടെയും കാര്യം ഓമയമതറാവും. 25 വർഷം മുമ്പ് സംഭവിച്ചതിനെ പറ്റി വീണ്ടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ നടന്നൊക്കെ സത്യമല്ലെന്ന് പറയാൻ പറ്റുമോ ദേവേട്ടാ? അതുകൊണ്ടല്ലേ അവര് നമ്മളെ വിളിപ്പിച്ചത്. പക്ഷേ അതാരായിരിക്കും? നമ്മളെ ഇവിടെ വരെ വിളിച്ചു വരുത്തിയത് ആരാണെന്നാണ് നമ്മൾ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇനി എന്ത് പ്രയോജനം ഉണ്ടാവും പോകുന്നേ? നമ്മളെ എല്ലാവരും അവരിവിടേക്ക് വിളിപ്പിച്ചത് ആ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ഇത് അതിനു വേണ്ടി തന്നെയാ. അപകടത്തെ പറ്റി ഓർക്കുമ്പോ തന്നെ സത്യമായിട്ടും എന്റെ മേലാസകലം പേടിച്ച് വിറങ്ങലിച്ചു പോവാ. എനിക്കിത് ഫോർഗെറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ദേവേട്ടൻ അതെങ്ങനെ ഓർമ്മ വരാനാ? വെള്ളടിച്ച അബോധാവസ്ഥയിലല്ലായിരുന്നു. നീയും അത്ര പാലി കുളിച്ചോളൊന്നും അല്ലല്ലോ പിങ്കി. അല്ലെങ്കിൽ അയാൾ നിന്നെ ഇവിടേക്ക് വിളിക്കില്ലായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലെയിമിംഗ് നടത്തിയിട്ട് ഒരു പ്രയോജനമില്ല. ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ പരസ്പരം വഴക്കിടുകയല്ല വേണ്ടത്. എല്ലാരും കൂടി ഒരുമിച്ച് നിന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്താണെന്ന് നോക്കാം. നമ്മളിങ്ങനെ പരസ്പരം വഴക്കിട്ടിട്ട് ഒരു കാര്യമില്ല. പ്രോബ്ലം ഒന്നുകൂടി വലുതാകേ ഉള്ളൂ. വി മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് 25 വർഷം വരെ നമ്മൾ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം അതൊരിക്കലും ഇനി പുറത്തു വരാൻ പാടില്ല. ആ അപകടത്തിൽ എത്ര പേരുടെ ജീവനോ കത്തി എരിഞ്ഞതെന്ന് പോലും അറിയില്ല. നാളെ ഒരിക്കൽ ഈ രഹസ്യം ലോകം അറിയാൻ ഇടയായ പിന്നെ നമ്മുടെ എല്ലാവരുടെയും കാര്യം അതോടെ തീരും. ഹലോ അർജുൻ സർ, എന്തൊക്കെയുണ്ട് വിശേഷം? മലയാളത്തിൽ വേണ്ട, ഇംഗ്ലീഷിൽ ചോദിക്കൂ. ഞാൻ മറന്നുപോയി. ഹൗ ആർ യു? ഐ ആം ഗുഡ്. നീ സുഖമായിട്ട് മുംബൈയിൽ എത്തിയോ എന്നറിയാൻ വേണ്ടി വിളിച്ചാ ഞാൻ. ഒരു കുഴപ്പമില്ലാതെ മുംബൈയിൽ എത്തിയല്ലോ അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് യെസ് സർ, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഐ ആം റിയലി ഹാപ്പി ഗൗരി. നീ ബാലയിലേക്ക് പോയിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് നിർത്തിയില്ല. ഐ ആം റിയലി ഹാപ്പി സർ. അതിന് ഞാൻ സാറിനോടാണ് നന്ദി പറയേണ്ടത്. ായിരുന്നിട്ട് പോലും സാർ എനിക്ക് ഇന്റർനെറ്റ് വഴി കോച്ചിങ് തന്നില്ലേ, ഒത്തിരി നന്ദി. ശരി, അതൊക്കെ പോട്ടെ. ഇത് പറ നിന്റെ ഓംകാര ചേട്ടനെ കണ്ടോ ഇല്ലയോ? ഇല്ല സാറേ, ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. ഗൗരി, നീ ഇത്രയും ദിവസത്തിന് ശേഷം നിന്റെ ഹസ്ബൻഡിനെ കാണൂല്ലേ? നിന്റെ മനസ്സിലുള്ളത് ഇപ്രാവശ്യം നീ പറഞ്ഞിരിക്കണം. അതും ഇംഗ്ലീഷിൽ തന്നെ. അത് ഞാനൊരു കാർഡിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കാർഡിൽ എഴുതിയിരിക്കുന്നത് ഓക്കെ ഗൗരി, പക്ഷെ മനസ്സിലുള്ളത് പറയേണ്ടതും അത്യാവശ്യമാണ്. ഒന്ന് പറഞ്ഞു, ഞാനൊന്ന് കേക്കട്ടെ. ഞാൻ സാറെനിക്ക് പഠിപ്പിച്ചു തന്ന പോലെ തന്നെ ഓങ്കാര ചേട്ടനോട് പറഞ്ഞോളാം. എങ്ങനെ? ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്, സർപ്രൈസ്. എന്റെ അടുത്ത് നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട്. ആദ്യം നീ എന്റെ സർപ്രൈസ് കാണും. എന്താ? വാ കാണിക്കാം. ഞാൻ നിനക്കൊരു അവസരം തന്നതാണ് ഗൗരി. എന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനം തരാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇന്ന് ഞാൻ ഈ ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ പോവുകയാണ്. നീ ഇത്രയ്ക്കും തരം താഴെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗൗരി. ആ അർജുൻ്റെ കൂടെ ഇത്രയും സമയം ചിലവഴിച്ചിട്ടും നീ വീണ്ടും അവനോട് സംസാരിക്കുന്നു. ഇത് വെറും സംസാരമല്ല, രണ്ടുപേരും തമ്മിൽ പരസ്യമായുള്ള പ്രേമ സല്ലാപമാണ്. ഇത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ലജ്ജ തോന്നും. ഇതെന്റെ സഹനശക്തിക്കും അപ്പുറത്തുള്ള കാര്യമാണ്. നീ നിന്റെ ഹസ്ബൻഡിന് നിന്റെ കയ്യിലുള്ള കാർഡ് കൊടുക്കുന്നതിനോടൊപ്പം പറയുകയും കൂടി വേണം. സോറി ടു സേ ബബിയ, ഈ കേസിന്റെ എൻക്വയറി പൂർത്തിയാകുന്നതുവരെ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. എനിക്കറിയാം നീ നിരപരാധിയാണെന്ന്. എനിക്കറിയാം ഭവ്യ, എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാണ്.
പക്ഷേ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എനിക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ റൂൾ ഫോളോ ചെയ്തല്ലേ പറ്റൂ. ഐ അണ്ടർസ്റ്റാൻഡ്. ഭവ്യ, നിന്റെ ഈ ബെൽറ്റും ഗണ്ണും നീ തിരിച്ചു കൊടുക്കണം. ഞാൻ ആദ്യം ഈ കാർഡ് കൊടുക്കും, എന്നിട്ട് എന്റെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയും. കുറെ നാളായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ക്ലാസ്സിന് പോവാറുണ്ടായിരുന്നെന്നും പറയും. All the best, Gauri. I hope you and your husband are always happy together. Thank you. Bye. ഓങ്കാര ചേട്ടാ, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? നീ വരുന്നത് ഞാൻ മോളിൽ നിന്ന് കണ്ടതുകൊണ്ട് നേരിട്ട് വന്ന് വെൽക്കം ചെയ്യാന്ന് കരുതി. എത്ര ദിവസത്തിന് ശേഷമാണ് നീ വീട്ടിലേക്ക് വരുന്നത്? ചേട്ടൻ, ഞാൻ കരുതിയത് ചേട്ടൻ എന്നോട് ദേഷ്യമായിരിക്കും എന്നാ. ഒന്നും പറയാതല്ലേ ഞാൻ പോയത്. പക്ഷെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൗരി. അപ്പൊ അതിനർത്ഥം ഏട്ടൻ എന്നെ ഓർത്തിരുന്നല്ലേ? ഒരുപാട് ഓർത്തിരുന്നു. അത് എത്രത്തോളാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാനും ചേട്ടനെ വല്ലതും മിസ് ചെയ്തു. ഞാൻ ചേട്ടന് വേണ്ടി ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്, സർപ്രൈസ്. ഒരു മിനിറ്റ്, എന്റെ അടുത്ത് നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട്. ആദ്യം നീ എന്റെ സർപ്രൈസ് എന്താണെന്ന് കാണ. ചേട്ടന്റെ സർപ്രൈസോ? എന്താ? വാ കാണിക്കാം. ഞാൻ നിനക്കൊരു അവസരം തന്നതാണ് ഗൗരി. എന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനം തരാൻ ആഗ്രഹിച്ചു. ഇന്ന് ഈ ബന്ധം ഞാൻ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിനക്ക് ഇരുട്ടിനെ പേടിയല്ലേ? പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യായിരുന്നു? എനിക്ക് ഇരുട്ടിനെ പേടിയാണെന്ന് തനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ ആരാണെന്ന് അറിയില്ലല്ലേ. ഇപ്പോഴും എന്നെ അറിയില്ല എന്ന് തന്നെയാണോ ശിവൻ താൻ പറയാൻ പോകുന്നത്? ശിവൻ എത്ര നാള് താൻ എന്നെ ഇങ്ങനെ തന്നിൽ നിന്നും അകറ്റി നിർത്തും? ശിവൻ, ശിവൻ ഞാൻ തന്റെ ആനികയല്ലേ, തന്റെ ഭാര്യയാണ് ശിവൻ. തനിക്ക് എന്നെ അറിയില്ലേ താൻ എന്തൊന്നും മിണ്ടാത്തത്? പറയേ ശിവൻ, ഞാൻ തന്റെ ഭാര്യയല്ലേ, പറയേ ശിവൻ.